ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട കൂടാരങ്ങളിൽ പാർത്ത് എന്ന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പൗർവിഷൻ ടെലിവിഷനിൽ കൂടി ഈ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവമക്കളുടെ ആത്മീക അഭിവൃദ്ധിക്ക്, അവരുടെ എല്ലാവിധമായിരിക്കുന്ന ആത്മീക നിലനിൽപ്പിനും അതേറെ സഹായകരമായി ഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വേദ ചിന്തയ്ക്ക് വേണ്ടി ഒരുങ്ങാം. അതിനാധാരമായി 1 കൊരിന്ത്യലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തെ ആസ്പദീകരിച്ചാണ് ഇന്ന് നിങ്ങളുമായി ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ കർത്താവിനെനിക്ക് ഒരു നിയോഗമുള്ളത്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ആ കാലഘട്ടങ്ങളിൽ ഒരു വാണിജ്യ കേന്ദ്രമായ അല്ലെങ്കിൽ ഒരു സുഖവാസ കേന്ദ്രവുമായ ഒരു വലിയ തുറമുഖ പട്ടണമായിരുന്നു കൊരിന്ത് എന്നറിയപ്പെടുന്നത്. സുഗലോലിപത്യത്തിൻ്റെയും സകല മ്ലേച്ഛതകളുടെയും സകല ആർഭാടങ്ങളുടെയും ആ കാലഘട്ടത്തിലെ നിലവാരമനുസരിച്ചുള്ള എല്ലാ സ്ഥിതികളും ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രരേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ ഈ സാൻമാർഗികമായും സാമൂഹികമായും ഒക്കെ ഒരു പരിധിവരെ തകർന്നു കിടന്ന ആ ദേശത്ത് പൗലോസിൻ്റെ ആത്മാർത്ഥമായ പ്രേഷിത ശുശ്രൂഷ കൊണ്ട് പൗലോസിനെ പ്രത്യേകം കർത്താവ് നിയോഗിച്ചാണ് കൊരിന്തിലേക്ക് അയക്കുന്നത്. ഈ പട്ടണത്തിൽ എനിക്ക് കുറേ ജനമുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞു തന്നെയാണ് പൗലോസിനെ കൊരിന്തിലേക്ക് അയക്കുന്നത്. അവിടെ ചെന്ന് തനിക്ക് ലഭിച്ച ദൈവവചനവും ദൈവകൃപയും ഉത്തരവാദിത്വത്തോടെ വ്യാപാരം ചെയ്ത് അതിനെ എതിർപ്പുകളുടെയും പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും വെല്ലുവിളികളുടെയും നടുവിൽ ആ വിത്തിനെ വിതച്ച് അവിടെ ദൈവത്തിൻ്റെ കൃപകളാൽ നിറയപ്പെട്ട അനുഗ്രഹീതമായ ഒരു സഭ ഉടലെടുക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ പൗലോസിനാൽ സ്ഥാപിതമായതും അപ്പല്ലോസിനാൽ ഇടയ ശുശ്രൂഷ കൊണ്ട് പരിപോഷിക്കപ്പെട്ടതുമായ ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ് കൊരിന്തിയ സഭ. എന്നാൽ സ്നേഹമില്ലായ്മ, മറ്റ് ജീവിതത്തിൻ്റെ പെശകുകൾ എന്നൊക്കെയുള്ള ആത്മീക അപജയങ്ങളും അവരുടെ അകത്തുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള അപജയങ്ങളെയൊക്കെ മുൻനിർത്തി അവരെ ദൈവത്തിൻ്റെ കൃപയിൽ ഉറപ്പിക്കാനാണ് പൗലോസ് ഈ ഈടുറ്റ ലേഖനങ്ങൾ അവർക്ക് എഴുതുവാനിടയായിത്തീർന്നത്. അങ്ങനെ എഴുതിയ ആ ലേഖനത്തിൽ നിന്ന്, 1-ാം ലേഖനത്തിൽ നിന്നൊരു വാക്യമാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ വായിച്ചത്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. പഴയ നിയമത്തിനകത്ത് ദൈവത്തിൻ്റെ മന്ദിരത്തെക്കുറിച്ചും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചും ആലയത്തിൻ്റെ സ്റ്റാൻഡേർഡ് എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചും ആലയത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് എന്തായിരിക്കുന്നു എന്നതിനെക്കുറിച്ചും ആലയത്തിനകത്ത് നിരന്തരം ഉണ്ടായിരിക്കേണ്ടത് എന്തെന്നതിനെക്കുറിച്ചും ഒക്കെ പഴയ നിയമത്തിൽ വളരെ സവിസ്തരമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിനകത്ത് മുഴുവൻ അക്ഷരീകമായി മനുഷ്യനിർമ്മിതമായിരിക്കുന്ന ആലയങ്ങൾ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സമാഗമന കൂടാരവും ശലോമോൻ്റെ ദേവാലയവും എന്ന് വേണ്ട ഇങ്ങനെ കാണുന്ന ആ ആലയങ്ങളും കൂടാരങ്ങളുമെല്ലാം മനുഷ്യനിർമ്മിതമാണ്. ദൈവം പറഞ്ഞ വ്യവസ്ഥ പ്രകാരം, ദൈവം കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം, ദൈവം അളന്നു കുറിച്ചു കൊടുത്ത കണക്കും പ്രകാരം പണത സകല ദേവാലയങ്ങൾക്കകത്തും സകല കൂടാരങ്ങൾക്കകത്തും ദൈവം വന്നിട്ടുണ്ട്, വസിച്ചിട്ടുണ്ട്, അവിടെ തന്നെ പ്രതീക്ഷിച്ച് വന്ന ജനത്തെ ദൈവം അനുഗ്രഹിച്ചിട്ടുമുണ്ട്. എന്നാൽ ഒരു കാര്യം പഴയ നിയമത്തിലെ ദേവാലയ വ്യവസ്ഥയിൽ നിന്ന് മനസ്സിലാക്കണം, ദൈവം വെച്ച മാനദണ്ഡവും ദൈവം വെച്ച വ്യവസ്ഥയും ദൈവം വെച്ച ആ പ്രമാണങ്ങളും എപ്പോൾ ആലയത്തിൽ തെറ്റിയോ, എപ്പോൾ ആലയത്തിൽ അതിന് കോട്ടം വന്നോ, ആ നിമിഷം ദൈവം അവിടെ നിന്ന് പടിയിറങ്ങി പുറത്തു പോയിട്ടുമുണ്ട്. പിന്നെ വന്ന ജനമൊക്കെ നിരാശപ്പെട്ടിട്ടേ ഉള്ളൂ. ചിലത് കണ്ടുകേട്ടു പോയി എന്നുള്ളതല്ലാതെ അവരാരും ദൈവസാന്നിധ്യം അനുഭവിച്ചില്ല.
ദൈവം ഇറങ്ങിപ്പോയിട്ടും ദേവാലയം അവിടെ നിലനിന്നു. ദൈവം ദേവാലയത്തിൽ നിന്ന് പടികടന്ന് പുറത്തു പോയിട്ടും ദൈവം അവിടെ നിന്നു, സോറി, ദേവാലയം അവിടെ നിന്നു. പക്ഷേ ജനം വന്നു, യാഗങ്ങൾ നടന്നു, പക്ഷേ ജനം അനുഗ്രഹിക്കപ്പെട്ടില്ല. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ഏതൊരു ദേവാലയത്തിൻ്റെയും, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ വ്യവസ്ഥയിൽ ഞാൻ പറയുന്നത്, ഏതൊരു സംവിധാനത്തിൻ്റെയും ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ദേവാലയത്തിൻ്റെ കെട്ടിലോ മട്ടിലോ അതിൻ്റെ പൊക്കത്തിലോ വീതിയിലോ അല്ല, അവിടെ വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. എന്നാൽ പുതുനിയമത്തിലേക്ക് വരുമ്പോൾ അക്ഷരീകമായ ദേവാലയങ്ങൾക്ക് അമിത പ്രാധാന്യമില്ല. കർത്താവ് വ്യക്തമാക്കി, രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും, അത് സ്കൂളിൻ്റെ ഒരു ക്ലാസ് മുറിക്കകത്താണെങ്കിലും പണിയപ്പെട്ടൊരു ഹോളിനകത്താണെങ്കിലും ഒരു മരച്ചവട്ടിലാണെങ്കിലും എൻ്റെ പേരിലാണോ കൂടുന്നത്, ഞാനവിടെ വരാം. അപ്പോൾ പുതുനിയമത്തിലെ വ്യവസ്ഥയനുസരിച്ച് ആലയങ്ങൾക്ക് പ്രാധാന്യമില്ല. പക്ഷേ പ്രാധാന്യം വേറൊരു വിധത്തിൽ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ വായിച്ചത്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് അകത്ത് വസിക്കാൻ വേണ്ടി ദൈവത്തെ അംഗീകരിച്ച് ദൈവത്തെ വ്യവസ്ഥകൾ പാലിച്ച് ദൈവം വച്ചിരിക്കുന്ന ദൈവ വ്യവസ്ഥകൾ അനുസരിച്ച് പോകുന്ന ജനത്തിൻ്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നുണ്ട്. പുതുനിയമത്തിൻ്റെ കാഴ്ചപ്പാടിൽ അതിനെയാണ് ദൈവത്തിൻ്റെ മന്ദിരമെന്ന്, ദൈവത്തിൻ്റെ ആലയമെന്ന് വചനം വിളിച്ചിരിക്കുന്നത്. നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് കാണുന്നത് ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അത് പുറത്തുനിന്ന് ഒരുവൻ ഈ മന്ദിരത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഏതൊരു മനുഷ്യനും ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ആലയമാണ്. അങ്ങനെയുള്ള ആലയത്തെ പുറത്തുനിന്നൊരുവൻ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ഇതിനകത്ത് നിന്ന് ഒരുവൻ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ദൈവം ഗൗരവമായി തന്നെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യും. അതാണ് ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങളൊരു കാര്യം ഗ്രഹിക്കണേ പ്രിയരെ, ഈ പിശാച് ഭയങ്കര തന്ത്രശാലിയാണ്, ഭയങ്കര തന്ത്രശാലിയാണ്. കാരണം അതുതന്നെ പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ പറയുന്നല്ലോ, പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന്. അപ്പോൾ പിശാചിൻ്റെ തന്ത്രമാണ് അവൻ്റെ കയ്യിരിക്കുന്ന മുഴുവൻ തന്ത്രങ്ങൾ. ആയുധങ്ങളോ മറ്റ് സംഭവമൊന്നും അല്ല, തന്ത്രങ്ങളിൽ കൂടിയാണ് മനുഷ്യനെ എപ്പോഴും പിശാച് വീഴ്ത്തിയിരിക്കുന്നതും വശീകരിച്ചിരിക്കുന്നതും നാശത്തിൻ്റെ പാതയിലേക്ക് തള്ളിയിട്ടിരിക്കുന്നതും. അപ്പോൾ ഇവിടെ പറയുന്ന ഈ വാക്യത്തിനകത്ത് നിന്നും നമുക്ക് എന്താണ് വാസ്തവത്തിൽ ദേവാലയം എന്ന വ്യവസ്ഥിതിക്കകത്ത് നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന്, അല്ലെങ്കിൽ ആ നാശമെന്ന് പറയുന്ന പദ്ധതിയിലേക്ക് ഒരുവൻ തള്ളപ്പെട്ടു പോകാൻ പറ്റിയ ഏതെങ്കിലും സാഹചര്യം ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. നോക്കിയേ, സാത്താൻ തന്ത്രങ്ങളിൽ കൂടിയാണ് നമ്മളെ പരീക്ഷിക്കുന്നതും നമ്മളെ വീഴ്ത്തുന്നതും. ഞാൻ വേദപുസ്തകം പഠിച്ചപ്പോൾ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ വിധം, പിശാചിൻ്റെ തന്ത്രങ്ങൾ മൂന്ന് വിധത്തിലാണ് പിശാച് പ്രയോഗിക്കുന്നത്. മൂന്ന് വിധത്തിൽ പുതുനിയമത്തിൻ്റെ ചില വാക്യങ്ങൾ, ചില ഭാഗങ്ങൾ എനിക്ക് പഠിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ പഠിച്ച് അത് കൂടുതൽ കാണുമായിരിക്കാം. പക്ഷേ എൻ്റെ പഠനത്തിനകത്ത് മൂന്ന് മേഖലകളിൽ, അല്ലെങ്കിൽ മൂന്ന് വഴിയിൽ കൂടിയാണ് തന്ത്രം പ്രയോഗിക്കുന്നത്. ഒന്ന്, പിശാച് പ്രകോപനം കൊണ്ടുവരും, പ്രകോപനം. രണ്ട്, അതിനകത്ത് പിശാച് ജയിച്ചില്ലെങ്കിൽ, അതിനകത്ത് നമ്മൾ ജയിച്ചാൽ, രണ്ട്, പ്രലോഭനം കൊണ്ടുവരും. അതിനകത്ത് നമ്മൾ ജയിച്ചാൽ, മൂന്ന്, പിശാച് നമ്മളെ പ്രോത്സാഹിപ്പിക്കും. പിശാച് നമ്മളെ പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ ഈ മൂന്ന് തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. ഒന്ന്, പ്രകോപിപ്പിക്കും. ഞാൻ തെളിവ് തരാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് 40 ദിവസം ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ തന്നെയാണ് മരുഭൂമിയിലേക്ക് നടത്തിയെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ. അങ്ങനെ മരുഭൂമിയിലേക്ക് നടത്തി പരീക്ഷയ്ക്ക് വേണ്ടി അങ്ങ് പോകുന്ന സമയത്ത് അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്, കർത്താവ് യേശുവിന് വിശന്നു. യേശുവിന് വിശന്നപ്പോൾ സാത്താൻ അടുത്തു വന്നു. അവിടെ എഴുതിയിരിക്കുന്ന അങ്ങനെയാണ്, അപ്പോൾ സാത്താൻ അടുത്തു വന്നു. അടുത്തു വന്നിട്ട് കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ ദൈവപുത്രനല്ലേ എന്ന് പറഞ്ഞാൽ, നീ ദൈവപുത്രനാണ്, നിനക്കിങ്ങനെ വിശക്കാൻ പാടില്ല, ഇങ്ങനെ പാടില്ല, അതിനെന്ത് ചെയ്യണം? രണ്ട് കല്ലെടുത്ത് കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അപ്പമാകാൻ പറ, കാരണം നീ ദൈവപുത്രനായതുകൊണ്ട് നീ പറഞ്ഞാൽ നടക്കും
എന്നിട്ട് കഴിച്ച് വിശപ്പ് മാറ്റ്. വളരെ തന്ത്രപരമായി ഒരു പ്രകോപനം മുമ്പിൽ കൊണ്ടുവരികയാണ്. അവിടുത്തെ പ്രകോപനത്തിൻ്റെ ഉപാധി നമ്മുടെ ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ, വിശപ്പിന് ആഹാരം കഴിക്കുന്ന പാപമാണോ? അല്ല. പക്ഷേ ആഹാരത്തിന് വേണ്ടി ഉപയോഗിക്കാൻ നിർബന്ധിച്ച വഴിയാണ് ഇവിടുത്തെ പാപം. കണ്ടോ? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്, ഇവിടെ ഒരു പ്രകോപനം ശരിയല്ലേ? ഒറ്റ വാക്കിൽ ചിന്തിച്ചാൽ ശരിയല്ലേ? ആവശ്യമല്ലേ മനുഷ്യന് ആഹാരം കഴിക്കുക എന്നുള്ള? ആവശ്യമല്ലേ? അപ്പോൾ ഒരു അപ്പം കല്ലെടുത്ത് അപ്പമാകാൻ ഒരു സാധ്യതയും കൂടി മുമ്പിലുണ്ടെങ്കിൽ ഓക്കെ. അതാണ് അവിടുത്തെ വലിയ തന്ത്രം, പ്രകോപനം. അവിടെ ചോദിക്കുന്ന ചോദ്യം കണ്ടോ, നീ ദൈവപുത്രനല്ലേ? ഇത് പിശാജ് പലരോടും ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ ദൈവത്തിൻ്റെ കൃപയാൽ ശുശ്രൂഷയിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് പല ആൾക്കാരും പ്രാർത്ഥനയ്ക്കൊക്കെ വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യമായിട്ട് അവർ ഞങ്ങളുടെ മുമ്പിൽ പറയാനുള്ള ചില കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് പാസ്റ്ററെ, വീട്ടുകാർ കുറേ നാളായിട്ട് ചോദിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്തേ, അല്ലെങ്കിൽ എന്തേ നിനക്കിത് കിട്ടാതിരുന്നത്, അല്ലെങ്കിൽ നിനക്കെന്തെയാണ് നടക്കാത്തത് എന്നൊക്കെ. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഞാൻ പറയാം, ദൈവമക്കളായി തീർന്നാൽ പിന്നെ ഒരു പ്രശ്നമില്ല എന്നൊരു ചിന്ത ആരുടെയൊക്കെയോ മനസ്സിൽ കയറിയിട്ട്, അങ്ങനെയൊന്നുമല്ല. ദൈവമക്കളാണെങ്കിൽ പ്രശ്നമുണ്ട്, പക്ഷേ നമ്മുടെ സന്തോഷം പ്രശ്നത്തിന് പരിഹാരം തരുന്ന ഒരുവൻ കൂടെ ഉണ്ടെന്നുള്ളതാണ്. അത് പരിഹാരം ദൈവത്തിൻ്റെ സമയത്ത് ചെയ്തോളും. ഞാൻ നിങ്ങളോട് പറയാം, ആരെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ആരെങ്കിലും പരിഹാസത്തോടെയോ ഇനി അറിയാനുള്ള ആഗ്രഹം കൊണ്ടോ ഇനി വെല്ലുവിളിച്ചോ നിങ്ങളെ പ്രകോപിപ്പിക്കാനോ നിങ്ങളെ പരിഹസിക്കാനോ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചോ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്തേ ഇത്രയും നാളായിട്ട് നടക്കാത്തതെന്ന് ചോദിച്ചാൽ വളരെ തണ്ടേടത്തോടെ മറുപടി പറയണം, പ്രശ്നം തീരാൻ വേണ്ടി അല്ല ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോയത്, പ്രശ്നം തീരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങൾക്ക് ആശ്വാസം ദൈവം തരും നിശ്ചയമായും, പക്ഷേ അതിന് ദൈവത്തിനൊരു സമയമുണ്ട്, ആ സമയത്ത് നടന്നോളും, ഞങ്ങൾക്ക് അതിനകത്ത് ആശങ്കയില്ല. അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് പ്രകോപിപ്പിച്ചു, നീ ദൈവവൈദ്യനല്ലേ, നീ ദൈവപുത്രനല്ലേ? ഒന്ന്. രണ്ടാമത്, അതിനകത്ത് കർത്താവ് ജയിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ലല്ലോ ജീവിക്കുന്നത്, നീ അപ്പം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുള്ളൂ, വേറൊരു ജനറേഷനുണ്ട് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നവർ, അതിനെ നീ കണ്ടിട്ടില്ല, നീ കാണാൻ പോവുകയാണ്. അതെ, കർത്താവോട് ജയിച്ചു. അങ്ങനെ വന്നപ്പോൾ പിശാജ് ഒന്ന് കറങ്ങിയിട്ട് അടുത്ത സംഭവം കൊണ്ട് വന്നു, അടുത്ത പ്രകോപനം. എന്താണെന്നറിയാമോ, വലിയൊരു ഗോപുരത്തിൻ്റെ മുകളിൽ കയറ്റി, രണ്ടുപേരും കൂടി മുകളിൽ വിളിച്ചുകൊണ്ടുപോയി, മുകളിൽ നിർത്തിയിട്ട് പറഞ്ഞു, നീ താഴേക്ക് ചാട്, നിന്നെ സൂക്ഷിക്കുമെന്ന് ദൂതന്മാരോട് കാല് കല്ലേ തട്ടാതെ സൂക്ഷിക്കുമെന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം വചനം കൊണ്ട് കർത്താവ് ജയിച്ചപ്പോൾ വചനം കൊണ്ട് തന്നെ വിളി വന്നു, എന്നിട്ട് പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ശരിയല്ലേ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്ക് തോന്നിപ്പോകും, ശരിയാണ് എടുത്ത് ചാടിയേക്കാമെന്ന് തോന്നിപ്പോകും, പക്ഷേ കർത്താവ് ചാടിയില്ല, കർത്താവ് പറഞ്ഞു. അവിടെ ആ വാക്യം തന്നെ പിശാജ് കോട്ടിക്കളഞ്ഞു. നിങ്ങളത് ശ്രദ്ധിക്കണം, മത്തായി സുവിശേഷത്തിലെ വാക്യം ശ്രദ്ധിക്കണം, അവിടെ ഒരു ഭാഗം വിട്ടുകളഞ്ഞു. എന്താണെന്നറിയാമോ, നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന്, 91-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വാക്യമാണ്, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വാക്യം കൊണ്ട് സംഭവം തീരില്ല. 1-ാമത്തെ വാക്യം മുതൽ വായിക്കണം, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിനും കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് എന്ന് പറഞ്ഞു വന്നിട്ട് പറയുകയാണ്. അപ്പോൾ നോക്കിയേ, അത്യുന്നതൻ്റെ മറവിൽ വസിച്ച് സർവശക്തൻ്റെ നിഴലിനും കീഴിൽ പാർക്കുന്ന ഒരുവൻ പോകുന്ന വഴിക്കകത്ത് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ, ഒരു ദുർഘടമുണ്ടായാൽ, ഒരു അപകട മേഖല ഉണ്ടായാൽ അവിടെ അവനെ കാക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ടെന്നാണ് വാക്യം. അതിനെ വളരെ വിദഗ്ധമായിട്ട് പുള്ളി അങ്ങ് മറിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ എല്ലാ വഴിയിലും എന്ന് പറഞ്ഞാൽ നീ നടക്കുന്ന തോന്നിയ വഴിയിലെല്ലാം കാക്കുമെന്നല്ല, ദൈവഹിതത്തിൻ്റെ വഴിയിൽ നീ നടന്നാൽ, ദൈവവചനത്തിൻ്റെ പാതയിൽ നീ നടന്നാൽ അവിടെ ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് നിനക്ക് ഉണ്ടാകാതെ പോകില്ല. അത് വചനം തരുന്നു, ഉറപ്പാണ്. 2-ാമത്തെ പ്രകോപനം, എടുത്ത് ചാടാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ദൈവത്തെ പരീക്ഷിക്കരുന്ന് കൂടി ഉണ്ട്, നീ അത് വായിച്ചില്ലെന്ന് ചോദിച്ചു, വചനം കൊണ്ട് ജയിച്ചു കഴിഞ്ഞു. അപ്പം ആദ്യത്തെ രണ്ട് പ്രകോപനങ്ങൾ കഴിഞ്ഞപ്പോൾ 2-ാമത്തെ പ്രലോഭനവുമായിട്ട് വന്നു പിശാജ്. വീണ്ടും യേശുവിനെ വിളിച്ചു, വലിയ ഉയർന്നൊരു മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് ഈ ലോകവും അതിൻ്റെ സകലവിധമായ മഹത്വക്കളും യേശുവിനെ കാണിച്ചു. കാണിക്കുന്ന ആരെയാണെന്നറിയാമോ, ഇത് മുഴുവൻ സൃഷ്ടിച്ച് വാക്കുകൊണ്ടുളവാക്കി ഇതിനെ മുഴുവൻ ചമയിച്ച് മനോഹരമാക്കി പരിപാലിച്ച് നടത്തുന്നവനെ ഇത് മുഴുവൻ കാണിച്ച് ഒറ്റ പ്രലോഭനം. അവിടെ പറയുക, ഇവിടെ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, വലിയ പ്രശ്നമൊന്നുമില്ല, ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും കാണുന്നില്ല, ആൾക്കാരൊക്കെ താഴെയാണ്, നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ, എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി, ഈ കാണുന്ന മുഴുവൻ നിനക്ക് തന്നേക്കാം, ഇത് മുഴുവൻ നിൻ്റേതായി എഴുതിയേക്കാം,
ഞാൻ എൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ശൈലി പറയാം. ആധാരം എഴുതി രജിസ്റ്റർ ചെയ്ത് പുള്ളി കൈ പിടിച്ചോണ്ട വന്നിരിക്കുന്നത് ഇത് മുഴുവൻ കൊടുക്കാൻ വേണ്ടി. ബൈബിളിൽ അങ്ങനെ ഇല്ലാട്ടോ ഞാൻ പറഞ്ഞത്. അത്രമാത്രം പ്രലോഭനം കൊണ്ടുവന്നു. കർത്താവോട് ജയിച്ചു. കർത്താവ് പറഞ്ഞു നിന്റെ ദൈവത്തെ അല്ലാതെ വേറെ ആരാധിക്കാൻ പാടില്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവിടെ കർത്താവിനോട് പിശാചു പറയുമ്പോൾ നീ ദൈവപുത്രനല്ലേ എന്ന് ചോദിക്കുന്നില്ല. അവിടെ ഡയറക്റ്റ് പ്രലോഭനത്തിലേക്ക് കയറുക. കാരണം അവിടെ ദൈവപുത്രനല്ലേ എന്ന് ചോദിച്ച പിശാചിൻ്റെ ഗ്യാസ് തീരുക, ക്ലിപ്പിടുക അവിടെ. കാരണം എന്താണെന്നറിയാമോ, ദൈവോത്രനല്ലേന്ന് ചോദിച്ചാൽ പിന്നെ നീ ആരാധിക്ക, നീ എങ്ങനെയാണ് ആരാധന നീ സ്വീകരിക്കുന്നത് തിരിച്ചു ചോദിക്കും. അപ്പം അതുകൊണ്ട് അവിടെ എന്ത് ചെയ്തു, വളരെ തന്ത്രപരമായി പ്രലോഭനം വിട്ടു. അതവിടെ മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു നമ്മൾ മാത്രമേ ഉള്ളൂ, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. പ്രിയരെ, പിശാചിൻ്റെ തന്ത്രമെന്ന് ഞാൻ പറഞ്ഞതിനകത്ത് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ലോകത്തിൽ എന്തെല്ലാം നമുക്ക് തരാമെന്ന് പറഞ്ഞാലും ആരാധനയ്ക്ക് യോഗ്യൻ ദൈവം മാത്രമാണ്. ആ സ്ഥാനത്ത് ലോകത്തിലൊന്നിനെയും നീ പെടുത്തരുത്. ആ സ്ഥാനത്ത് ലോകത്തിലൊന്നിനെയും നീ നിർത്തരുത്. ആ സ്ഥാനം ദൈവത്തിന് മാത്രമുള്ളതാണ്. അപ്പം ഈ വെച്ചുമാറൽ പരിപാടി ഇത് പിശാചു കൊണ്ടുവരും. അതൊരു വലിയ തന്ത്രമാണ്. കുറച്ച് നന്മ കൊടുത്താൽ കൃപയെ തിരിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് നന്മ കൊടുത്താൽ ആരാധന വെച്ചുമാറാം. പണ്ട് പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ആഹാബ് എന്ന് പറയുന്ന രാജാവ് നാബോത്ത് എന്ന് പറയുന്ന ദൈവമനുഷ്യനോട് ഒരിക്കൽ ചോദിച്ചു, നിന്റെ മുന്തിരിത്തോട്ടം എൻ്റെ അരമനയുടെ അടുത്താണ്, അതുകൊണ്ട് ആ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കാൻ തരാമോ, ഞാൻ അതിനേക്കാൾ ശ്രേഷ്ഠമായി വേറൊരു മുന്തിരിത്തോട്ടം തരാം. ഭയങ്കര വിദഗ്ധമായിരിക്കുന്ന ഒരു വെച്ചുമാറൽ. നിങ്ങൾ ചിന്തിച്ച പ്രിയരെ, ചീരത്തോട്ടമാണോ വിലയുള്ളത്, മുന്തിരിത്തോട്ടമാണോ വിലയുള്ളത്? ഇനി ചീരത്തോട്ടം ഉണ്ടാക്കാനാണോ എളുപ്പം, മുന്തിരിത്തോട്ടം ഉണ്ടാക്കാനാണോ എളുപ്പം? അപ്പം നോക്കി അതിൻ്റെ പുറകിൽ കിടക്കുന്ന തന്ത്രം കണ്ടോ. കാരണം അരമനയുടെ മുമ്പിൽ മുന്തിരിത്തോട്ടം ഉയർന്നു നിൽക്കുന്നത് അരമനയ്ക്കകത്തുള്ളവൻ അസ്വസ്ഥത ഉണ്ടാക്കുന്നു. അപ്പം ആ ക്വാളിറ്റി അങ്ങ് നഷ്ടപ്പെടുത്തിയാൽ അരമനക്കാരൻ സൗകര്യമായി. ഞാൻ നിങ്ങളോട് ആത്മീകമായൊരു വ്യാഖ്യാനം പറയാം. പ്രിയരെ, ദൈവസഭയെ മുന്തിരിത്തോട്ടത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ തോട്ടമായി കെട്ടിയടക്കപ്പെട്ട ദൈവത്തിൻ്റെ തോട്ടത്തോടാണ്, മുന്തിരിത്തോട്ടത്തോടാണ് ദൈവസഭയെ ഉപമിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ ഇസ്രായേലിനെ മുന്തിരിത്തോട്ടത്തോട് പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിൽ അത് തന്നെയാണ്. മത്തായി യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ അതിൻ്റെ കൊമ്പുകളുമാണ്. അപ്പം മുന്തിരിവള്ളിയോടും മുന്തിരി കൊമ്പുകളോടുമൊക്കെ കർത്താവിനെയും വിശുദ്ധന്മാരെയും ഉപമിച്ചിട്ടുണ്ടെങ്കിൽ ആ മുന്തിരിവള്ളി നിൽക്കുന്ന സ്ഥലം, ആ മുന്തിരിക്കൊമ്പുകൾ കായ്ക്കുന്ന സ്ഥലം ദൈവത്തിൻ്റെ സഭയാണ്. അതാണ്. അപ്പോൾ അതിനെ എന്താക്കുകയാണ്, സഭയുടെ ക്വാളിറ്റിയിൽ സഭ ഒരു ദേശത്ത് നിന്നാൽ ആ ദേശത്തെ പൈശാചിക മണ്ഡലങ്ങൾക്ക് അത് ശക്തമായ വെല്ലുവിളിയാണ്. സഭ അതിൻ്റെ മഹത്വത്തോടെയും വചനത്തിൻ്റെ വ്യവസ്ഥയോടും ആത്മീയ ആരാധനയുടെ മാന്യതയോടും ഒരു ദേശത്ത് ശക്തമായിട്ട് നിലനിന്നാൽ ആ ദേശത്ത് ഒരു ശക്തിക്കും നിലനിൽക്കാൻ കഴിയത്തില്ല. ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അതിനെന്ത് ചെയ്യും, തന്ത്രപരമായി സഭയെ ചീരത്തോട്ടമാക്കും. കാരണം ചീര നടാനും വളർത്താനും മുളപ്പിക്കാനും ഒക്കെ എളുപ്പമാണ്. സ്തോത്രം. ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്ന ഒരു ആത്മീക വീക്ഷണത്തിലും വ്യാഖ്യാനത്തിലുമേ നിങ്ങൾ എടുക്കാമുള്ളൂ. ഞാൻ പറഞ്ഞത് വെച്ചുമാറൽ സംവിധാനം പിശാചിൻ്റെ വലിയ പ്രലോഭനമാണ്, വലിയ പ്രലോഭനമാണ്. വീടരുത്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതുപോലെ നാം പ്രാപിച്ച ദൈവകൃപയ്ക്ക് പകരമാകത്തില്ല. നമുക്ക് ലഭിച്ച ഈ ദൈവത്തിന് തുല്യം വെക്കാൻ ലോകത്തിലൊന്നുമില്ല. ആരാധനയ്ക്ക് യോഗ്യൻ ജീവൻ തന്ന് നമ്മെ വിലക്കെടുത്ത ദൈവം മാത്രം. അപ്പോൾ രണ്ട് തന്ത്രങ്ങൾ, ഒന്ന് പ്രകോപിപ്പിച്ചു, രണ്ട് പ്രലോഭിപ്പിച്ചു. ഇത് രണ്ടിലും പിശാചു തോറ്റാൽ അടുത്ത അവൻ്റെ പരിപാടി പ്രോത്സാഹനം തരും. പ്രോത്സാഹനം ഞാനൊരു തെളിവും കൂടി പറയാം. അപ്പോസ്തലപ്പുറത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഒരു സംഭവം നടക്കുന്നു. പൗലോസും ഭർണബാസും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദേശത്ത് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ആ ദേശത്ത് വെളിച്ചപ്പാടത്തിയായിരിക്കുന്ന ഒരു സ്ത്രീയെ ദുരാത്മാവിനാൽ നയിക്കപ്പെടുകയും ദുരാത്മാവിനാൽ മറ്റുള്ളവനോട് ആലോചന പറയുകയും ചെയ്ത് യജമാനന്മാർക്ക് ലാഭമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ ഇവരുടെ പുറകെ നടന്നുകൊണ്ട് പറയുക, ഇതാ ദൈവത്തിൻ്റെ ദാസന്മാർ, അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക, പുറകെ നടക്കുക, ഇവർക്ക് ചെവി കൊടുക്കുക എന്ന് പറഞ്ഞ് പുറകെ നടക്കുക. അങ്ങനെ പലനാൾ ചെയ്തു വരുമ്പോൾ പൗലോസ് മുഷിഞ്ഞു, തിരിഞ്ഞൊരൊറ്റ ശാസനയാണ്. ഞാൻ ചോദിക്കട്ടെ, വാസ്തവത്തിൽ ശുശ്രൂഷയ്ക്കൊരു ഉപകാരമല്ലേ അവർ ചെയ്തത്? കാരണം നിങ്ങൾ ചിന്തിച്ച് ഇവരുടെ ശുശ്രൂഷ
ഇവർ അത്യുന്നതന്നെ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. രക്ഷാമാർഗം നമ്മളോട് അറിയിക്കുന്നവർ തന്നെയല്ല, അതിനകത്ത് തെറ്റെന്താ ഇരിക്കുന്നത്? ഒരു തെറ്റുമില്ല. പക്ഷേ ദൂത് ഒത്തോ എന്നല്ല നോക്കേണ്ടത്, പുറകിൽ വ്യാപരിച്ച് ആത്മാവേദാന്നാണ് നോക്കേണ്ടത്. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, പൗലോസ് മുഷിഞ്ഞു ശാസിച്ചു. കാരണം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, 1000 നോട്ടീസ് അടിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ആ സ്ത്രീ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ആ സ്ത്രീ ആ നാട്ടിലെ കക്ഷിയാണ്. നാളുകളായി വർഷങ്ങളായി ആ നാട്ടുകാരുടെ ഇടയിൽ പേര് കൊണ്ടയാളാണ്. കാരണം ലക്ഷണം പറയാനും മുഖം നോക്കി കാര്യം പറയാനും കൈ നോക്കി രേഖ പറയാനും ഒക്കെ ആ നാട്ടിൽ ആൾക്കാർ സമീപിച്ചുകൊണ്ടിരുന്ന അറിയപ്പെടുന്നൊരു കക്ഷിയാണ് ഈ സ്ത്രീ. അങ്ങനെ അറിയപ്പെടുന്ന ഒരാൾ ആ നാട്ടിൽ അത്ര സുപരിചിതരല്ലാത്ത ഈ രണ്ട് ദൈവദാസന്മാരെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അതവരുടെ ശുശ്രൂഷയ്ക്കൊരു പ്രയോജനമല്ലേ എന്നല്ലേ ധരിക്കേണ്ടത്? അങ്ങനെയൊക്കെയാണ് ഇന്ന് പലരും ധരിക്കുന്നത്. എൻ്റെ പൊന്നെ അങ്ങനെയൊന്നും അല്ല. പിശാച് ഭയങ്കര തന്ത്രശാലിയാണ്. ഈ പ്രോത്സാഹനം കൊണ്ട് ഇവരെ സഹായിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. ഇവക്കൊക്കെ ഒരു കാര്യം പിടികിട്ടി, അല്ലെങ്കിൽ ഇവരുടെ അകത്തുള്ള ആത്മാവിന് ദുരാത്മാവിനൊരു കാര്യം പിടികിട്ടി. ഇവന്മാരുടെ ശുശ്രൂഷ ഇവിടെ നിന്നാൽ എൻ്റെ പണി തീരും, ഇവന്മാരുടെ ശുശ്രൂഷ ഇവിടെ തുടർന്നാൽ എൻ്റെ ലാഭം ഇവിടെ തീരുകയാണ്. അത് മനസ്സിലാക്കിയപ്പോൾ തന്ത്രപരമായി പ്രോത്സാഹിപ്പിച്ചു. പ്രോത്സാഹനം കൊണ്ട് ഇവരെ വീഴിക്കാമെന്നാണ് വിചാരിച്ചത്. ഞാൻ നിങ്ങളോട് പരമാർത്ഥമായി ഒരു ചിന്ത പറയാം, അർഹിക്കാത്ത ഒരു വാക്കിനും ചെവി കൊടുക്കരുതേ. നമുക്കർഹിക്കാത്ത ഒരു വാക്കിനും നമ്മൾ ചെവി കൊടുക്കരുത്. കാരണം അത് നമ്മുടെ വീഴ്ചയ്ക്ക് കാരണമാകും. നമ്മൾ എന്തെങ്കിലും ആകുന്നെങ്കിൽ അത് കൃപയാന്ന് മാത്രം ധരിച്ചാൽ മതി. കർത്താവിന് കൊടു മഹത്വം. കർത്താവ് ഉള്ളതുകൊണ്ട് ഞാനായി, യേശു ചെയ്തതുകൊണ്ട് ഞാനായി, യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു. അത്രയും പറഞ്ഞ് കാര്യം. പൗലോസ് പറഞ്ഞ കാര്യം എനിക്ക് ഭയങ്കര ആശ്ചര്യമായി തോന്നിയിട്ടുണ്ട്. എന്നോടുള്ള ദൈവകൃപ അത്രയും. അപ്പം കണ്ടോ, ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളാകുന്നത്. ഞാൻ നിങ്ങോട് പറയാം, ഈ തന്ത്രങ്ങളിൽ കൂടി പിശാച് നമ്മളെ നശിപ്പിക്കരുത്. ഈ തന്ത്രങ്ങളിൽ കൂടി, പ്രലോഭനങ്ങളിൽ കൂടി പിശാച് നമ്മളെ വീഴ്ത്തരുത്. മന്ദിരമെന്ന സ്റ്റാൻഡേർഡ് നഷ്ടപ്പെടരുത്. മന്ദിരമെന്ന സ്റ്റാൻഡേർഡിൽ നിന്ന് തരം താഴരുത്. അത് നാശത്തിൻ്റെ ഹേതുവാകും. അതിന് ഇടയാക്കരുത് എന്ന് ഹൃദ്യംഗമായി നിങ്ങളെ പ്രബോധിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.